അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കില്ല. പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്ന രണ്ടുപേരോടും പങ്കെടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചതായി ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. എന്നാൽ മോദിക്ക് വേണ്ടി ഇരുവരെയും ഒഴിവാക്കിയതാണ് എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ മുഖങ്ങളായ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്ന ചടങ്ങിന് സാക്ഷിയാകാൻ ഇരുവരുമില്ല. അദ്വാനിക്ക് 96 വയസ്സ്, മുരളി മനോഹർ ജോഷിക്ക് 90. ജനുവരി 22 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുമെന്ന് ഇരുവരെയും അറിയിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞതായി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് വ്യക്തമാക്കുന്നു. വരേണ്ടെന്ന് മുരളി മനോഹർ ജോഷിയോട് പറഞ്ഞപ്പോൾ എങ്ങനെയും അവിടെ എത്തുമെന്ന് അദ്ദേഹം മറുപടി നൽകി. മുട്ടുമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അടുത്തിടെ വിധേയനായ അദ്ദേഹത്തോട് വിശ്രമിക്കാൻ നിർദ്ദേശിച്ചെന്നും കടുത്ത ശൈത്യമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെന്നും ചമ്പത് റായ് വിശദീകരിക്കുന്നു. मेरी स्वयं वार्ता हुई है और मैं बार बार निवेदन करता रहा, गुरु जी आप मत आइए, आपकी आयु सर्दी, आपने घुटने बदलवाए हैं, अगर तुम्हें मैं हूँ. അതേസമയം ചടങ്ങിൽ പ്രധാനമന്ത്രിയെ ശ്രദ്ധാകേന്ദ്രമാക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കമാണ് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കുന്നതിന് പിന്നിലെന്ന വിമർശനം ശക്തമാവുകയാണ്. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ചരിത്രം അവഗണിച്ച് രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെടാനുള്ള പുതിയ നേതൃത്വത്തിന്റെ ശ്രമമായും വിലയിരുത്തപ്പെടുന്നു. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രധാന പരിപാടികളിൽ നിന്നെല്ലാം അദ്വാനി അടക്കമുള്ള പഴയ നേതൃത്വത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കാത്ത അയോധ്യയിലെ ചടങ്ങിൽ ദലൈലാമ മുതൽ രജനീകാന്ത് വരെയുള്ളവർക്കും അദാനി അംബാനി തുടങ്ങിയ വ്യവസായ പ്രമുഖർക്കും ക്ഷണമുണ്ട്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.